പ്രൈസ് ദ ലോർഡ്. പ്രൈമറിയിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ആൻറ്റിയുടെ സ്നേഹവന്ദനം. കുഞ്ഞുങ്ങളെല്ലാം സന്തോഷമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നോ? കഴിഞ്ഞ ക്ലാസ്സുകളിലെ പാഠങ്ങളൊക്കെ നന്നായി പഠിക്കുന്നില്ലേ? ബാക്കിയൊക്കെ മനഃപ്പാടെല്ലാം നന്നായി പഠിക്കണം കേട്ടോ. നമുക്കിന്ന് പുതിയൊരു പാഠം പഠിക്കാം. ആറാമത്തെ പാഠം, യേശുവിനോട് നന്ദി പറഞ്ഞ 10 പേരിൽ ഒരാൾ, അതാണ് നമ്മുടെ പാഠം. അതിൻ്റെ വായനാഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ. മനപ്പാഠവാക്യം 1 ദിനവൃത്താന്തം 16:8. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തികളെ അറിയിപ്പിൻ. അത് ഇടയ്ക്ക് ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഇടയ്ക്ക് കൊടുത്തിട്ടില്ല, നമ്മളത് ബൈബിൾ നോക്കിയിട്ട് ആ വാക്യം പൂർണ്ണമായിട്ട് പഠിക്കണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പിൻ, അവൻ്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അതാണ് ആ വാക്യം. നമുക്ക് യേശു ചെയ്യുന്ന നന്മകൾക്കൊക്കെ നമ്മൾ നന്ദി പറയാറില്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഒരു പാഠം പഠിച്ചിരുന്നു അല്ലേ, ചെകിടന് യേശു സൗഖ്യം കൊടുത്തപ്പോൾ ആ ചെകിടൻ എന്ത് ചെയ്തു? ആ യേശു ചെയ്ത അത്ഭുത പ്രവൃത്തി അവനെല്ലായിടത്തും പ്രസിദ്ധമാക്കിയില്ലേ. വളരെ സന്തോഷത്തോടെ അവൻ തുള്ളിച്ചാടി എല്ലാവരോടും യേശു ചെയ്ത നന്മകളെക്കുറിച്ച് അവൻ പറഞ്ഞു, യേശുവിനോട് അവൻ നന്ദി പറഞ്ഞു. നമ്മളും അപ്രകാരമായിരിക്കണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കുഷ്ഠരോഗികളായിരുന്നവർ യേശുവിൻ്റെ അടുക്കൽ ചെയ്ത കാര്യം എന്താണെന്ന് നമ്മൾ പഠിക്കണത്. യേശു ജീവിച്ചിരുന്ന നാട്ടിൽ കുഷ്ഠരോഗം എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. ഇന്നത് വളരെ ചുരുക്കമായിട്ടേ കാണാറുള്ളൂ. നമ്മുടെ നാടുകളിലൊന്നും കുഷ്ഠരോഗം കാണാറില്ല. കുഷ്ഠരോഗമൊക്കെ വന്നാൽ എന്തായിരിക്കും സ്തുതി? ആ ശരീരമൊക്കെ ഇങ്ങനെ അഴുകാൻ തുടങ്ങും, വിരലുകളൊക്കെ അഴുകി അഴുകി ചീഞ്ഞ് പഴുത്തിങ്ങനെ പോകും. അപ്പോൾ ആ കാലങ്ങളിലൊക്കെ കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിഞ്ഞോ, അങ്ങനെയുള്ള ആളുകളെ അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കും. സ്വന്തം അപ്പനാണെങ്കിൽ പോലും, അമ്മയാണെങ്കിൽ പോലും, മക്കളാണെങ്കിൽ പോലും അവർക്ക് കുഷ്ഠരോഗം വന്നു കഴിഞ്ഞാൽ അവരെ പുറത്താക്കും. ഈ കുഷ്ഠരോഗം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നത് അവരുടെ പുരോഹിതന്മാരാണ്. പള്ളിയിലെ പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർ ഇങ്ങനെ നോക്കും, ശരീരത്തെല്ലായിടത്തും നോക്കും. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ അടയാളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും ഇവന് കുഷ്ഠരോഗമാണ് എന്ന് പറയും. അങ്ങനെ കുഷ്ഠരോഗമാണെന്ന് പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അവരെ എന്താ ചെയ്യാന്നറിഞ്ഞോ, അവരെ വീട്ടിലൊന്നും പിന്നെ നിർത്തില്ല. അവരെ വീട്ടിൽ നിന്നും പുറത്താക്കി അവർക്ക് താമസിക്കാൻ പ്രത്യേകം ഒരു സ്ഥലം കൊടുക്കും. പട്ടണത്തിൻ്റെ പുറത്ത്, മതിലിൻ്റെയൊക്കെ പുറത്തായിട്ട് സ്ഥലം കൊടുക്കും. അവിടേക്ക് പിന്നെ വേറെ ആരും ചെല്ലില്ല. അപ്പോൾ കുഷ്ഠരോഗികളായിട്ടുള്ളവരെ എല്ലാവരെയും, ഏതെല്ലാം വീടുകളിൽ കുഷ്ഠരോഗികളുണ്ടോ അവരെയെല്ലാം അങ്ങനെ അവിടേക്ക് കൊണ്ടുവന്നാക്കും. എന്നിട്ട് അവർക്ക് ഭക്ഷണമോ വെള്ളമോ ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒന്ന് അവിടെ എത്തിച്ചു കൊടുത്തിട്ടും കൂടി പോരും. അല്ലാതെ അവരുമായിട്ട് വേറെ ഒരു ബന്ധവുമില്ല, സംസർഗമൊന്നുമില്ല. വീട്ടിലെ ആവശ്യങ്ങൾ നടത്തിയാൽ അവരെ വിളിക്കാറില്ല, കൊണ്ടുവരാറില്ല, ഒന്നും ചെയ്യാറില്ല, അവരന്വേഷിക്കാറേ ഇല്ല. അങ്ങനെ ചിലപ്പോൾ കുറേ നാളുകളൊക്കെ കഴിയുമ്പോൾ ആ കുഷ്ഠരോഗം ചിലപ്പോൾ ഇങ്ങനെ തനിയെ ഭേദമാകും. തനിയെ ഭേദമാകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞോ, ആ പുരോഹിതന്മാരുടെ അടുക്കൽ ചെല്ലണം. എന്നിട്ട് പുരോഹിതന്മാരോട് അവരോട് പറയണം. ആ പുരോഹിതന്മാരിങ്ങനെ ശരീരം മുഴുവൻ പരിശോധിക്കും, എല്ലായിടം പരിശോധിക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും പാടുകളുണ്ടോ, കുഷ്ഠരോഗത്തിൻ്റെ അടയാളങ്ങളുണ്ടോ, ഇതൊക്കെ നോക്കും. അങ്ങനെ നോക്കിയിട്ട് അവർക്ക് ഒരു സർട്ടിഫിക്കറ്റൊക്കെ എഴുതി കൊടുക്കും, എന്നിട്ട് പേപ്പറിൽ എഴുതി കൊടുക്കും. അങ്ങനെ എഴുതി കൊടുത്തിട്ട് അതും കൊണ്ട് വീട്ടിൽ ചെന്ന് കാണിക്കണം, മനുഷ്യരെ കാണിക്കണമെങ്കിൽ മാത്രമേ അവർക്ക് പിന്നെ വീട്ടിൽ കയറാൻ പറ്റുള്ളൂ. അതാണ് ആ നാട്ടിലെ രീതി, അതായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് 10 കുഷ്ഠരോഗികളുണ്ടായിരുന്നു. 10 കുഷ്ഠരോഗികൾ എന്ന് പറഞ്ഞാൽ ഇവർ പല ഒരു വീട്ടിലെ അല്ല, പല വീടുകളിലെ ആൾക്കാർ. അങ്ങനെ അവരെല്ലാവരും കൂടെ കൂടി പട്ടണത്തിൻ്റെ പുറത്ത്, മതിലിൻ്റെ ഒക്കെ പുറത്ത് ഇവരിങ്ങനെ താമസിക്കുകയാണ്. പക്ഷെ ആരും അവരുടെ അടുത്തേക്ക് ചെല്ലാറില്ല, ആരെയും കാണാറില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കുഷ്ഠരോഗികളെ? ആ നമ്മളിവിടെ ഒന്നും കാണാറില്ല അല്ലേ. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്, ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ കുഷ്ഠരോഗമുണ്ട്. അങ്ങനെ ഇവരെ ആരും കാണാറില്ല. അങ്ങനെ കുഷ്ഠരോഗികൾ അവിടെ ഇങ്ങനെ തനിച്ച് കഴിയുകയാണ്. അവരാരെങ്കിലും വെള്ളം ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുക്കും, അത് കഴിക്കും. അങ്ങനെ അവർ അവരുടെ വീടുകളിൽ ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ തന്നെ ഈ മതിലിൻ്റെ പുറത്ത്, പട്ടണത്തിൻ്റെ പുറത്ത് ആരുമില്ലാതെ അവർ ഒറ്റയ്ക്ക് കഴിയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ കുഷ്ഠരോഗം മാറിയെന്ന് വരില്ല, ചിലർ കുഷ്ഠരോഗത്താൽ തന്നെ ചിലപ്പോൾ മരിക്കും. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് 10 കുഷ്ഠരോഗികൾ, ഈ 10 കുഷ്ഠരോഗികളും പല വീടുകളിൽ, അവരങ്ങനെ ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ എന്ന ആ വിഷമത്തിൽ, സങ്കടത്തിൽ അങ്ങനെ അവർ ജീവിക്കുകയാണ്. അപ്പോൾ യേശുവിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നതൊക്കെ ഇവരിങ്ങനെ കേട്ടിട്ടുണ്ട്. ഭക്ഷണക്കാരിലും കൊണ്ട് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആ ഇന്ന സ്ഥലത്ത് യേശുണ്ട്, സുഖമാക്കുന്നവരാണ്, എല്ലാ രോഗവും സുഖമാക്കും, ഇതൊക്കെ പറഞ്ഞൊക്കെ ഇവരിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷേ ഇവർക്ക് ആരുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇവരെ ആ താമസിക്കുന്ന ആ വഴിയിൽ, ആ സ്ഥലത്തിൻ്റെ അടുത്തുകൂടെ ഏതെങ്കിലും റോഡിലൂടെ ആരെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ തന്നെ ഇവർ അശുദ്ധൻ, അശുദ്ധൻ എന്ന് വിളിച്ച് പറയണം.
അല്ലെങ്കിലുണ്ടല്ലോ അവർക്ക് ഭയങ്കര ശിക്ഷ കിട്ടും. കാരണം ഇവരുടെ അടുത്തേക്ക് ആരും വരരുത് എന്ന് അവരറിയിക്കാൻ വേണ്ടിയിട്ട്, ഞങ്ങൾ കുഷ്ഠരോഗികളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയുക? അശുദ്ധൻ, അശുദ്ധൻ, ഇങ്ങനെ വിളിച്ചു പറയും. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ പിന്നെ അവരാരും ആ വഴിയിലോട്ട് ചെല്ലില്ല. അതാണ് ആ നാട്ടിലെ രീതി. അങ്ങനെ വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ ഇവർക്ക് ശിക്ഷയും കിട്ടും. അങ്ങനെ ഇവർ അവിടെ താമസിക്കുക. അങ്ങനെ താമസിക്കുമ്പോൾ ഒരു ദിവസം യേശുവും ശിഷ്യന്മാരൊക്കെ കൂടെ കൂടിയിട്ട് അതിലൂടെ ഇങ്ങനെ വരുവാണ്. വരുന്നതായിട്ട് ഇവർ ദൂരെന്നേ കണ്ടു. അടുത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, കുഷ്ഠരോഗമല്ലേ. ആ അടുത്തേക്ക് ചെന്നാൽ ഇവർക്ക് ശിക്ഷയും കിട്ടും. അതുകൊണ്ട് ഇവർ ദൂരെ നിൽക്കുകയാണ്. ദൂരെന്നേ യേശു വരുന്നത് അവർക്ക് മനസ്സിലായി. ആൾക്കാരും യേശു എല്ലാം കൂടെ ഇങ്ങനെ വരുന്നപ്പോൾ അത് യേശുവാണെന്ന് ഇവർക്ക് മനസ്സിലായി. ജനങ്ങളെല്ലാം യേശുവിൻ്റെ പുറകെ ഉണ്ടാകും. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി ഇത് യേശുവാണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ കുഷ്ഠരോഗികൾ 10 പേരും കൂടെ കൂടിയിട്ട് ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. എന്താണെന്നോ, യേശു നായക, ഞങ്ങളോട് കരുണ തോന്നണമേ, ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാൻ തുടങ്ങി. ഇത് യേശു കേട്ടു. യേശു കേട്ടിട്ട് അവരെ വിളിച്ചു. അങ്ങനെ അവർ അടുത്തോട്ട് പേടിച്ച് വന്നു. യേശു വിളിച്ചതല്ലേ, സന്തോഷത്തോടെ വേഗം വന്നു അവർ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കണം. അത് ആ നാട്ടിലെ നിയമമാണ്. ഇവർക്ക് രോഗം വന്നു കഴിഞ്ഞാൽ സുഖമായോ ഇല്ലയോ എന്ന് പുരോഹിതന്മാർ തന്നെ പറയണം. രോഗം വന്നാലും പുരോഹിതന്മാർ പറയണം, രോഗം മാറിയാലും പുരോഹിതന്മാർ പറയണം. അതുകൊണ്ട് യേശുവിന് ആ നിയമപ്രകാരം തന്നെ യേശു അവരോട് പറഞ്ഞു, നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് പോയി കാണിക്കാൻ. യേശു വേറെ ഒന്നും ചെയ്തില്ല. യേശു കൈവയ്ക്കാൻ പോയില്ല. യേശു അവരുടെ മേൽത്ത് ഒരു തൈലം തേക്കാനൊന്നും പോയില്ല. മരുന്ന് തേക്കാൻ പോയില്ല. ഒന്നും പോയില്ല. യേശു പറഞ്ഞു, നിങ്ങൾ പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിക്കാൻ. ഇവർ വേറെ ഒന്നും നോക്കിയില്ല. ഇവരങ്ങ് പോയി. ഇവർ പോയി എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ. പട്ടണത്തിൽ നിന്ന് ആ കിടക്കുന്ന സ്ഥലത്തുനിന്നൊന്നും പുറത്തേക്ക് പോകുകയല്ലേ. അങ്ങനെ ഇവരെല്ലാവരും കൂടെ കൂടി 10 പേരും കൂടെ കൂടി പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇവരുടെ ശരീരമൊക്കെ ഇവരൊന്ന് നോക്കി. നോക്കിയപ്പോൾ അയ്യോ, ആ പഴുത്തിരുന്ന സ്ഥലം, ആ ചീഞ്ഞ സ്ഥലം എല്ലാം മാറി നന്നായിട്ടിരിക്കുന്നു. കൈയെല്ലാം ശരിയായി, പണ്ടത്തെ പോലെ ആയി. ഇവരാകെ ഒന്ന് നിന്ന് നോക്കി. അപ്പോൾ എല്ലാവരും തമ്മിൽ പറഞ്ഞു, നോക്ക്, എൻ്റെ ശരീരമൊക്കെ ശരിയായി, എൻ്റെ കുഷ്ഠരോഗം മാറിയിരിക്കുന്നു. അങ്ങനെ ഇവർ 10 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇവർക്ക് ഭയങ്കര തിരക്കായി. പിന്നെ ഇവർ ഓടുവാണ്. എങ്ങോട്ടേക്കാണ് ഓടുന്നേ? ആ പുരോഹിതന്മാരെ കാണാൻ. നാളുകളായി വീട്ടിൽ കയറാതെയൊക്കെ ഇരിക്കുന്നതല്ലേ. പുരോഹിതന്മാരെ കാണിച്ചിട്ട് വേണം, ആ കടലാസ് അവരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വേണം ഇവർക്ക് വീട്ടിലേക്ക് ചെല്ലണമെങ്കിൽ. അതുകൊണ്ട് ഇവർ എല്ലാവരും തിരക്ക് പിടിച്ച് ഓടാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓടുന്ന സമയത്ത് ആ കൂട്ടത്തിൽ ഒരുവന് പെട്ടെന്ന് അവനെന്തോ ഒരു മനസ്സിന് വിഷമം വന്നു. എന്താണെന്ന് വെച്ചാൽ, അയ്യോ, എൻ്റെ ശരീരം എല്ലാം എനിക്ക് യേശു സൗഖ്യം തന്നതാണ്. ഓ, ഞാൻ യേശു സൗഖ്യമാക്കിയതിന് ഞാൻ ശുഹായ് യേശുവിനോട് നന്ദി ഒന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ അവന് ചിന്ത അവൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അവൻ എന്നിട്ട് അവിടെ ഒരു നിമിഷം നിന്നിട്ട് അവൻ നേരെ തിരിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ബാക്കി 9 പേരും ആ പുരോഹിതന്മാരാനോ കാണാനുള്ള തിരക്കിലേക്ക് അവരെ തിരക്ക് കൊണ്ട് അവരോടിപ്പോയി. ഈ ഒരുവൻ മാത്രം അവൻ നേരെ തിരിച്ച് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന് യേശുവിൻ്റെ കാൽക്കലങ്ങ് വീണു. വീണിട്ട് എന്താ പറഞ്ഞെന്നറിഞ്ഞോ? യേശുവേ, അങ്ങയ്ക്ക് നന്ദി. അപ്പോൾ യേശു പറഞ്ഞു, ബാക്കി 9 പേരെവിടെ? ആ, അവർ പോയി. ഞാൻ 10 പേരെ സുഖമാക്കിയില്ലായിരുന്നോ? ആ, അവർ 9 പേരും പോയി. യേശുവിൻ്റെ അടുക്കിലേക്ക് നന്ദി പറയുവാനായിട്ട് ഒരാൾ മാത്രം കടന്നു വന്നു. യേശു അവനെ അനുഗ്രഹിച്ചു. അങ്ങനെ 10 പേരിൽ 9 പേരും യേശുവിനോട് നന്ദിയില്ലാത്തവരായി മാറി. എന്നാൽ ഒരുവൻ മാത്രം യേശുവിനോട് നന്ദി കാണിച്ചു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളും നമ്മുടെ ജീവിതത്തിൽ യേശുവിനോട് യേശു ചെയ്യുന്ന നന്മകൾക്ക് നന്ദിയുള്ളവരാകണം. ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും യേശു ചെയ്തിരിക്കുന്നത്, ചിലപ്പോൾ വലിയ കാര്യമായിരിക്കും ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും യേശുവിനോട് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചതായിരിക്കും, യേശുവോ തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ ചെറിയൊരു പനിയോ ചെറിയൊരു കാലുവേദനയോ തലവേദനയോ ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ യേശു മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ എന്നാലും യേശു ചെയ്യുന്ന ഏത് കാര്യത്തിലും യേശുവിനോട് നന്ദി പറയണം. നിങ്ങൾക്ക് ഭക്ഷിപ്പനാഹാരം തരുമ്പോൾ നിങ്ങൾ നന്ദി പറയണം. എല്ലാ കാര്യത്തിനും, നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ വേണ്ട സാധനങ്ങളെല്ലാം ലഭിക്കുന്നതിന് നന്ദി പറയണം. എല്ലാ കാര്യത്തിനും നമ്മൾ യേശുവിനോട് നന്ദി പറയണം. അല്ലെങ്കിൽ യേശുവിന് യേശുപ്പച്ചന് ഭയങ്കര സങ്കടമായിരിക്കും. യേശുപ്പച്ചനോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ യേശുപ്പച്ചന് സങ്കടം തോന്നും. ആ 9 പേരും നന്ദിയില്ലാതെ പോയപ്പോൾ യേശുവിന് വിഷമം തോന്നിക്കാണുമല്ലേ. അവർക്ക് ഞാൻ ഉപകാരം ചെയ്തിട്ട് അവർ നന്ദിയില്ലാത്തവർ. എന്നാൽ ഈ ഒരു മനുഷ്യൻ മാത്രം യേശുവിനോട് നന്ദി കാണിച്ചു. നമ്മളെങ്ങനെയായിരിക്കണം? യേശുവിനോട്
നന്ദിയുള്ളവരാകണം. ഏത് ചെറിയ കാര്യമായിരുന്നാലും ഏത് വലിയ കാര്യമായിരുന്നാലും യേശു നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അത് യേശു നമുക്ക് വേണ്ടി ചെയ്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യേശുവേ അങ്ങേക്ക് നന്ദി, എനിക്ക് ഭക്ഷണം തന്നതിന് നന്ദി, എനിക്ക് നല്ല ഉടുപ്പ് തന്നതിന് നന്ദി, എനിക്ക് നടക്കാൻ നല്ല ആരോഗ്യമുള്ള കാല് തന്നതിന് നന്ദി, യേശുവേ എനിക്ക് കാഴ്ചയുള്ള കണ്ണ് തന്നതിന് നന്ദി, എനിക്ക് കേൾക്കാൻ നല്ല കേൾവിയുള്ള ചെവി തന്നതിന് നന്ദി. എല്ലാ കാര്യത്തിനും നമ്മൾ യേശുവിനോട് എന്നും നന്ദി പറയുന്നവരായിരിക്കണം. മനസ്സിലായോ? ഇനി നമുക്ക് ആ പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. കുഷ്ഠരോഗികൾ എവിടെയാണ് പാർത്തിരുന്നത്? എവിടെയായിരുന്നു പാർത്തിരുന്നത്? പട്ടണത്തിന് വെളിയിൽ പുറത്ത്. ആളുകളെ കാണുമ്പോൾ കുഷ്ഠരോഗികൾ എന്ത് പറഞ്ഞിരുന്നു? അശുദ്ധൻ, അശുദ്ധൻ, ഇതാണ് അവർ പറഞ്ഞിരുന്നത്. കുഷ്ഠരോഗികളോട് യേശു എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? നിങ്ങൾ പുരോഹിതന്മാരുടെ അടുക്കൽ ചെന്ന് നിങ്ങളെ തന്നെ കാണിപ്പീൻ, ഇതാണ് യേശു കുഷ്ഠരോഗികളോട് പറഞ്ഞത്. നാം എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്? നാം നന്ദിയുള്ളവരായിരിക്കണമെന്ന് യേശു നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു അപ്പച്ചാ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ വചനം പഠിപ്പാൻ ഞങ്ങളെ സഹായിച്ചതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവപ്പാ എല്ലാ കാര്യത്തിനും നന്ദി പറയുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ കുഷ്ഠരോഗി ഒരാൾ മാത്രം തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി അർപ്പിച്ചു, കാലിൽ വീഴ് നന്ദി പറഞ്ഞല്ലോ കർത്താവേ. അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലും യേശു ചെയ്യുന്ന ഏത് ചെറുതും വലുതുമായ കാര്യത്തിലും അപ്പച്ചനോട് ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കാൻ, ഒരിക്കലും ഞങ്ങൾക്ക് തരുന്ന നന്മകൾ ഞങ്ങൾ മറന്നു പോകാതെ യേശുവെ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുഞ്ഞുങ്ങളെയെല്ലാം പൈതൽ പ്രായം മുതലേ അതിനായി സഹായിക്കുമാറാകണമെന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയുള്ളൊരു ഹൃദയം അവർക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവേ. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിന് ആലി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.